നമസ്കാരം. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പേര് തന്നെ ബ്രാൻഡ് നെയിമായിട്ട് വെച്ച ഒരു എയർലൈൻ കമ്പനിയുണ്ട്, എയർഇന്ത്യ. അതെ, അതിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതാണല്ലോ വാർത്ത. അതിനൊപ്പം തന്നെ വിവാദങ്ങളുമുണ്ട്, വളരെയധികം വിവാദങ്ങളാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും വിവാദം ഉണ്ടാക്കുന്നത്? തീർച്ചയായും BJP വിരുദ്ധ സംഘടനകൾ, അതായത് CPM, CPI, കോൺഗ്രസ് ഇതുപോലുള്ള BJP വിരുദ്ധ സംഘടനകൾ തന്നെയാണ് എന്നത്തെയും പോലെ ഇപ്പോഴും ഇത് വിവാദമാക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ഇന്ത്യയെ വിറ്റു തുളയ്ക്കുന്ന എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയണ്ടേ? അതായത് 68 വർഷത്തിന് മുമ്പ് ഇത് ടാറ്റയുടെ തന്നെയായിരുന്നു. അന്ന് 2,80,00,000 രൂപ കൊടുത്തിട്ടാണ് അന്നത്തെ ഇന്ത്യൻ സർക്കാർ ടാറ്റയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയത്. ദേശസാൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അത് ഏറ്റെടുത്തത്. ഇന്നിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് അത് തിരിച്ചു വാങ്ങുന്നത് 18,000 കോടി രൂപയ്ക്കാണ്. അതും നഷ്ടത്തിലാണ്. മുൻപ് 2007 മുതൽ ഈ എയർ ഇന്ത്യ വളരെയധികം നഷ്ടത്തിലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 20 കോടി രൂപ നഷ്ടത്തിലാണ് ഈ എയർ ഇന്ത്യ പറന്നുകൊണ്ടിരുന്നത്. 20 കോടി രൂപ അന്ന് മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. UPA സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരണത്തിൽ എയർ ഇന്ത്യ വളരെയധികം വൻ നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അത് അഞ്ചിത്തം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 2004 മുതൽ 2014 വരെ ഇവിടെ ഭരിച്ചത് UPA ആണ്, മൻമോഹൻ സിംഗ് ആണ്. 2007 മുതൽ എയർ ഇന്ത്യ നഷ്ടത്തിലാണ് പറന്നുകൊണ്ടിരുന്നത്. അത് ഓരോ ദിവസവും ആ നഷ്ടം വർദ്ധിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അത് ടാറ്റയ്ക്ക്, ടാറ്റ എന്ന ആ ഒരു നാമം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു നാമമാണ്. ഏറ്റവും വിശ്വസനീയം മറ്റ് ഒരുപക്ഷെ റിലയൻസോ അല്ലെങ്കിൽ അദാനിയോ ഒന്നും അല്ല. അതെ, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ടാറ്റ എന്ന ഒരു ബ്രാൻഡ് നെയിം അതൊരു വിശ്വാസ്യതയുടെ പര്യായമാണ്. നാളെ ഒരു പക്ഷേ ടാറ്റയ്ക്ക് ഇത് ലാഭത്തിലാക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടി മികച്ച സർവീസ് ജനങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഇനി ഇവിടെ കിടന്ന് കോർപ്പറേറ്റ് വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഈ നിലവിളിക്കുന്നവരുടെ സമത്വ സുന്ദര ചങ്കില ചൈനയിൽ കോർപ്പറേറ്റുകൾ ഇല്ലേ? കോർപ്പറേറ്റ് ഭീമന്മാർ കൊടികുത്തി വാഴുന്ന ഇടമാണ് ചൈന. ആലിബാബ ആരാണ്? ആലിബാബ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിരോധിച്ച ഈ TikTok തുടങ്ങി എത്ര നൂറ് കണക്കിന് നിരവധി ആപ്പുകൾ, അവരൊക്കെ കോടീശ്വരന്മാരാണ്, വമ്പന്മാരാണ്, ഭീമന്മാരാണ്. ഇതൊക്കെ ചൈനയിലുള്ളതാണ്. ഏതൊരാൾക്കും ഗൂഗിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എങ്കിലേ ചൈനയിലെ ആൾക്കാരായതുകൊണ്ട് അവരൊന്നും കോർപ്പറേറ്റ് ഭീമന്മാരാണെന്ന് ഈ പറയുന്ന CPM ഒന്നും പറയില്ല. കാരണം അവർ കുടുംബക്കാരാണ്. കുടുംബക്കാരെ ഒരിക്കലും അങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല. അവരൊക്കെ മഹാന്മാരാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമായിട്ടുണ്ട്. കാരണം ഇടതുപക്ഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർത്താൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമായിരിക്കും. എന്ത് കാര്യത്തിനാണോ ഈ BJP ഇതര അല്ലെങ്കിൽ CPM? അത് BJP കൊണ്ടുവരണമെന്ന് നിന്നില്ല, ഇടതുപക്ഷം എതിർത്തിട്ടുണ്ടോ? എന്ത് എതിർക്കുന്നുണ്ടോ? അത് നല്ലതായിരിക്കും എന്നൊരു കമ്പ്യൂട്ടർ ട്രാക്ടർ തൊട്ട് ഇതുവരെ എല്ലാം എന്തിനെ എതിർക്കുന്നുവോ അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാത്രമേ അവർ എതിർക്കൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം CPI CPM ഇതിനെ എതിർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ വലിയ മികച്ച ഒരു തീരുമാനം തന്നെയാണ് മോദി സർക്കാരിന്റെ എന്ന് അടിയുറച്ച് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ വിറ്റ്, അതായത് വിറ്റ് തുളയ്ക്കുന്നു എന്ന് പറയുന്നവർ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം 20 കോടി രൂപ നഷ്ടത്തിൽ പറന്നുകൊണ്ടിരുന്നതാണ് ഈ എയർ ഇന്ത്യ. അതാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ അവർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഏറ്റെടുക്കൽ തന്നെയാണ്. ഒപ്പം തന്നെ അവർ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 വർഷം ഒരു ജീവനക്കാരെയും പിരിച്ചുവിടില്ല. 2 വർഷം മുതൽ സ്വയം വിരമിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ഒപ്പം തന്നെ എല്ലാ ആനുകൂല്യങ്ങളും അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ടാറ്റ ഗ്രൂപ്പാണ് ഇത് എടുത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് നല്ല രീതിയിൽ പരിപൂർണമായും വിശ്വസിക്കാൻ സാധിക്കും. എയർ ഇന്ത്യ ഇനി അത്യുന്നതങ്ങളിലേക്കാണ് പറക്കുക എന്ന്. പിന്നെ ഇവിടെ ഉള്ള ഒരു SFI ചെക്കനുണ്ടല്ലോ, അത് ജെയ്ക്സി തോമസ്. ഇത് അറിഞ്ഞപ്പോ തന്നെ ജെയ്ക്സി തോമസ് അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു, രത്തൻ താത്തേ എത്രയാ വിമാനത്തിന്റെ വേള? എത്രയാണ് വിമാനത്തിന്റെ വേള? എത്ര വേളയാണെങ്കിലും അത് കൊടുക്കാൻ പ്രാപ്തിയുള്ള കെൽപ്പുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ ഏത് സർക്കാർ? ഇവിടത്തെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചലഞ്ച് കടത്തി പിച്ചെ എടുക്കുന്ന സർക്കാർ. അത് മാത്രമല്ല, ഇവിടെ ഈ സർക്കാരിനെ തട്ടിമുട്ടി ജീവിച്ച് പോകണമെങ്കിൽ മദ്യം, ലോട്ടറി, ഇതില്ലെങ്കിൽ ഇല്ല, മറ്റൊന്നുമില്ല. ഇവിടെ തട്ടിമുട്ടി ജീവിച്ചു പോകണമെങ്കിൽ മദ്യവും ലോട്ടറി. അങ്ങനെ പറയരുത്, പാട്ടേ ഉണ്ട്.
ബക്കറ്റ് ഉണ്ട്, കുറ്റിപ്പിരിവുണ്ട്, പാത്തുമ്മയുടെ ആടുണ്ട്, പിന്നെ ദിനേശ് ബീഡിക്കാരൻ ദിനേശന്റെ രണ്ടു വർഷത്തെ സമ്പാദ്യമുണ്ട്, പിന്നെ ക്വാരിക്കോരി കൊടുക്കാൻ ഈ ബീഡി തൊഴിലാളികളും സഹകരണ തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കാശില്ല എന്ന് പറയാം. അത് മാത്രമല്ല, വഴിയിൽ ഒന്ന് ഭിക്ഷ യാചിച്ച് കഴിയുന്ന ഒരാൾക്ക് പോലും ഈ കാശ് കൊടുക്കേണ്ടി വരും. നമ്മൾ അങ്ങനത്തെ കാഴ്ചയും കണ്ടിട്ടുണ്ട്. ഇവർ ബക്കറ്റ് പിരിവ് നടത്തുന്നു, പിച്ചക്കാരന്റെ അടുക്കെ പോലും നിന്ന് ബക്കറ്റ് നീട്ടുന്ന കാഴ്ചകളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വളരെ പറയുന്നത്. ആരാണ് യഥാർത്ഥ പിച്ചക്കാരെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് വളരെ നന്നായിട്ട്. അപ്പോ ഇത്രേ പറയാനുള്ളൂ. ഈ രാജ്യത്ത് ഒരു വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു. എയർ ഇന്ത്യ എന്ന ഇന്ത്യയുടെ അഭിമാനമായ അല്ലെങ്കിൽ ബ്രാൻഡായ ആ ഒരു എയർ ഇന്ത്യ വിമാന കമ്പനി ടാറ്റയ്ക്ക് കൈമാറിയിരിക്കുന്നു. ടാറ്റയാണ് അത് എടുത്തിരിക്കുന്നത്. ടാറ്റയുടെ വരവോടുകൂടി പണ്ട് പ്രതാപകാലത്ത് എയർ ഇന്ത്യ എന്തായിരുന്നോ അതിനേക്കാൾ ഉന്നതങ്ങളിലേക്ക്, വികസനത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ടാറ്റയാണ്. ഇനി എതിർക്കുന്ന താരം നോക്കുക, CPI CPM പോലുള്ള ഇടതുപക്ഷ കൊട്ടക്കിണറ്റിലെ തവളകൾ. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, ഈ സംഗതി വിജയിക്കും, ഉറപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.